ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷാസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ടീ ടൈം സ്നാക്കായ മധുരശേവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു കപ്പ് കടലമാവ് എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അതിന് ഞാൻ കടലമാവ് തരിച്ച് വെച്ചതാണ്, പൊടി കട്ടകളൊന്നും ഇല്ലാതെ. ഇനി നമുക്കിത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ്. കയ്യിൽ ഭയങ്കര സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഈ സ്റ്റേജിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പത്തിരിപ്പൊടി, വറുത്ത പത്തിരിപ്പൊടിയാണ് ഞാൻ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ പത്തിരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ക്രിസ്പി ആവാനും എണ്ണ അധികം കുടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പം ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓവർ കയ്യിൽ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്തിട്ട് കുഴച്ചാൽ മതി. ഇനി ഞാനിത് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കവർ ചെയ്തിട്ട് ഇത് ചുറ്റിച്ച് നോക്കുക, കറക്റ്റായിട്ട് വരുന്നുണ്ടോ. ഇത് ചുറ്റിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് മുറിഞ്ഞ് മുറിഞ്ഞ് പോവാതെ വരുന്നുണ്ട്. അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് മാവ് കുഴച്ചതെന്ന് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പോളം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒഴിച്ച് കൊടുക്കാം. നന്നായി ചൂടാകുമ്പോൾ നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇത് ചുറ്റിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ വലിയ പഞ്ചസാരപ്പാനി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊതിച്ച് കൊടുക്കാം. ഭയങ്കരമായിട്ട് സ്മോൾ പീസസ് ആക്കണ്ട, കുറച്ച് ഒരു വലുപ്പത്തിലുള്ള രീതിയിൽ നമുക്ക് പൊതിച്ച് കൊടുക്കാം. അരിപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ തീരെ എണ്ണ പിടിച്ചിട്ടേ ഇല്ല അതിൽ. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഞാനിവിടെ 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര എടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തി കൊടുക്കാം. ഇനി ഇത് ഒരു 1 സ്പൂൺ കൺസിസ്റ്റൻസി, ഒന്ന് തൊടുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ലെവലിൽ നമുക്ക് ആക്കിയെടുക്കുക. അതുവരെ ഈ പഞ്ചസാര ഒന്ന് അലിയട്ടെ. പഞ്ചസാര ഒന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാനൊരു 2 ഏലക്ക ഒന്ന് തോല് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരപ്പാനി ഒന്ന് കഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു 2 ഏലക്ക തോല് പൊളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പഞ്ചസാരപ്പാനി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇത് തയ്യാറാവുന്ന രീതി എന്ന് പറഞ്ഞാൽ പാൻ എടുത്തിട്ട് ഇത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു നൂല് വരുന്ന പാകമായിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൂന്തിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം ഈ ബൂന്തിയിലേക്ക് ഇത് എല്ലാം മധുരം എല്ലാം നന്നായി കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ടീ ടൈം സ്നാക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിന് ബൂന്തി മധുരസേവ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ കുറേ കാലം കേടുകൂടാതെ നിൽക്കും. പിന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, സെയിം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഇഷാസ് ഡയറി.